പ്രളയത്തിൽ തകർന്ന ചീരക്കുഴി റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണം നീളുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും അനുമതി നീളുകയാണ് നിലവിലെ സ്ഥിതി അനുസരിച്ച് റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിന് കാലവർഷം കഴിയേണ്ടി വരും പതിനാല് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ട് നാല് മാസത്തിലേറെ ആയെങ്കിലും അനുമതി നീളുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നബാർഡിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതിനും സമർപ്പിച്ചിട്ടുണ്ട് എട്ട് ഷട്ടറുകളുള്ള റെഗുലേറ്ററിന്റെ മൂന്നെണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തന യോഗ്യമായിട്ടുള്ളത് ബാക്കി അഞ്ചെണ്ണം തകർന്നു കിടക്കുകയാണ് ഇവയിലൊന്നാണ് പ്രളയത്തിൽ പോയത് മഴക്കാലത്തിന് മുൻപ് ഷട്ടറുകളെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ നാലു കോടിയോളം ചെലവ് വരുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം പുതിയ രീതിയിലുള്ള ഷട്ടർ സംവിധാനം ഒരുക്കുന്നതിനായി മെക്കാനിക്കൽ വിഭാഗമാണ് പദ്ധതി തയ്യാറാക്കിയത് റെഗുലേറ്ററിനോട് ചേർന്ന പുഴയുടെ സംരക്ഷണ ഭിത്തിയും കിടക്കുകയാണ് കാലവർഷത്തെ തുടർന്ന് പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ടായാൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി തകരുവാൻ സാധ്യതയുമുണ്ട് കനാലിലൂടെയുള്ള ജലവിതരണം തുടങ്ങുമ്പോഴേക്കും സെപ്റ്റംബറോട് കൂടി പുനർനിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ ടിസി വി ചേലക്കര